പാകിസ്ഥാന് മുന്നറിയിപ്പുമായി ഇന്ത്യയുടെ തേജസ് മാർക്ക് 1 യുദ്ധവിമാനമൊരുക്കി ഇന്ത്യൻ വ്യോമസേന കുതിക്കുന്നു. ആദ്യ തേജസ് മാർക്ക് 1 എയർക്രാഫ്റ്റ് യുദ്ധവിമാനമാണ് ഇപ്പോൾ പാകിസ്ഥാൻ അതിർത്തിയിൽ വിന്യസിക്കാനായി ഇന്ത്യൻ വ്യോമസേന ഒരുങ്ങുന്നത്. ഇതോടെ ശത്രു രാജ്യങ്ങൾക്കെതിരെ ഇന്ത്യ പ്രതിരോധ മേഖലയിൽ വീണ്ടും കരുത്താർജിക്കുകയാണ്. പാകിസ്ഥാൻ അതിർത്തിക്കടുത്തുള്ള രാജസ്ഥാനിലെ ബിക്കാനീറിലെ നാൽ എയർബേസിൽ തദ്ദേശ ലഘു യുദ്ധവിമാനം തേജസ് മാർക്ക് 1 യുദ്ധവിമാനം വിന്യസിക്കാനാണ് പദ്ധതിയിടുന്നത്. വിമാനത്തിന്റെ ആദ്യ സ്കോട്ടനാൽ എയർബസിൽ വിന്യസിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിന് ഈയിടെ മൊത്തം 180 ജെറ്റുകൾ വാങ്ങാനുള്ള അനുമതിയാണ് ലഭിച്ചത്. അടുത്ത വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരിക്കും ആദ്യ വിമാനം സ്വന്തമാക്കുക. ചീഫ് ഓഫ് എയർ സ്റ്റാഫ് എയർ ചീഫ് മാർഷൽ വി ആർ ചൌധരി ഇതിനെ ലാൻഡ്മാർക്ക് ഇവന്റ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പ്രാരംഭ പ്രവർത്തന ക്ലിയറൻസും അതുപോലെ തന്നെ ഫൈനൽ ഓപ്പറേഷൻ ക്ലിയറൻസ് പതിപ്പിന്റെ 40 LCI-കളാണ് ഇന്ത്യക്കുള്ളത്. അതിനാൽ തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ IF-ന്റെ ശക്തി 220 LCA Mark 1 ആയി വളരുമെന്നും ഇത് വ്യോമസേനയുടെ 10 സ്ക്വാഡ്രണുകളെ സജ്ജമാക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, ഈ അടുത്തിടെയാണ് ശത്രുക്കളുടെ മടയിൽ ചെന്ന് തീർക്കാനായി അപ്പാച്ചി ആക്രമണ ഹെലികോപ്റ്ററുകളും ഇന്ത്യ സ്വന്തമാക്കിയത്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആകാശ കരുത്തു പകരാൻ അത്യാധുനിക സംവിധാനങ്ങളോടെയായിരുന്നു അപ്പാച്ചി ഹെലികോപ്റ്ററുകളെ അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം വിന്യസിക്കാൻ ഒരുങ്ങിയതും. പ്രതിരോധ സേനയുടെ നവീകരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ പുതിയ നീക്കം. വിവിധ മേഖലകളിൽ കരുത്തു കാട്ടാൻ കഴിവുള്ള 6 ഹെവി ഡ്യൂട്ടി അറ്റാക്ക് ഹെലികോപ്റ്ററുകളാണ് സൈന്യം വിന്യസിച്ചത്. മിനിറ്റിൽ 120 മിസൈലുകൾ ശത്രുക്കൾക്ക് നേരെ പ്രയോഗിക്കാൻ കഴിയുന്നവയാണ് അപ്പാച്ചെ AH-64 ഹെലികോപ്റ്ററുകൾ. ആക്രമണങ്ങളെ ചെറുക്കുക മാത്രമല്ല, ഇതിന് പ്രത്യേക സംവിധാനങ്ങളുണ്ട്. T-700 ടർബോഷാഫ്റ്റ് എഞ്ചിനുകളാണ് പ്രവർത്തിക്കുന്നത്. പൈലറ്റുകൾ ഉൾപ്പെടെ 2 പേർക്കാണ് ഒരേ സമയം ഇതിൽ സഞ്ചരിക്കാനാകുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച ടാങ്ക് വേട്ടക്കാരനായി അറിയപ്പെടുന്ന അപ്പാച്ചെ ഹെലികോപ്റ്റർ 1991 ഒന്നാം ഗൾഫ് യുദ്ധത്തിൽ കുവൈത്തിലെ ഇറാഖി സൈനികർക്ക് അരികിൽ കനത്ത നാശം വിതച്ചിരുന്നു. 16 ഹെൽഫയർ ടാങ്ക് വേദ മിസൈൽ 76 റോക്കറ്റുകൾ ഒക്കെ ഇതിന് വഹിക്കാൻ കഴിയും. രണ്ടും ഒരുമിച്ചായിരിക്കും വഹിക്കുക. 1200 തവണ നിറയൊഴിക്കാവുന്ന 30 മില്ലി ലിറ്റർ പീരങ്കിയും അപ്പാച്ചി ഹെലികോപ്റ്ററിലുണ്ട്. ഇതുമാത്രമല്ല, കരയിലൂടെ നീങ്ങുന്ന കാലാൾ നിരകളെയും കവചിത കാലാൾ വാഹനങ്ങളെയും ഒക്കെ ആക്രമിക്കാൻ ഫലപ്രദമാകുന്ന ഒരു ലഘു പീരങ്കിയാണിത്. ആയുധമില്ലാത്തപ്പോൾ 4657 കിലോഗ്രാം ആണ് അപ്പാച്ചിയുടെ ഭാരം. പരമാവധി ആയുധം കയറ്റിയാൽ 8006 കിലോഗ്രാം ഉണ്ടാവും. വീണ്ടും ഇന്ധനം നിറയ്ക്കാൻ തന്നെ ഒറ്റയടിക്ക് 611 കിലോമീറ്റർ വരെ പറക്കാൻ കഴിയുന്ന ഈ യുദ്ധവിമാനം പരമാവധി വേഗം മണിക്കൂറിൽ 311 കിലോമീറ്റർ ആണ്. യുദ്ധഭൂമിയിൽ അപ്പാച്ചി സ്ക്വാഡ്രനുകളോടൊപ്പം തന്നെ കമാൻഡ് കൺട്രോൾ സംവിധാനം ഒരുക്കി ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും പറക്കാറുണ്ട്. 2024 ഫെബ്രുവരി മുതൽ ജൂൺ വരെയുള്ള സമയത്താകും ഇത് വിന്യസിക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അതുമാത്രമല്ല, സിംഗിൾ എയർ ടു എയർ മിസൈലുകൾ, ഹെൽഹെയർ ലോങ് ബോ, എയർ ടു ഗ്രൌണ്ട് മിസൈലുകൾ, തോക്കുകൾ, റോക്കറ്റുകൾ എന്നിവ കൊണ്ടാണ് അപ്പാച്ചി ഹെലികോപ്റ്ററുകളെ സജ്ജമാക്കിയിരിക്കുന്നത്. ശത്രുവിനെ നേരിടുന്നതിൽ അസാമാന്യ കഴിവ് തന്നെയാണ് ഈ ഹെലികോപ്റ്ററുകൾ പ്രകടിപ്പിച്ചിട്ടുള്ളതും. വായുവിലെ ടാങ്കുകൾ എന്നിവയാണ് ഇവയെ വിശേഷിപ്പിക്കുന്നത്. അമേരിക്കൻ ട്വിൻ ടർബോഷാഫ്റ്റ് ആക്രമണ ഹെലികോപ്റ്ററുകളാണ് അപ്പാച്ചി ഹെലികോപ്റ്ററുകൾ. 2020 ഫെബ്രുവരിയിലാണ് 5691 കോടി രൂപയുടെ കരാർ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചത്. ഇതിന്റെ ആദ്യഘട്ടമായാണ് 6 അപ്പാച്ചി ഹെലികോപ്റ്ററുകൾ എത്തുന്നതും. 2015 ഒപ്പുവച്ച 13952 കോടി രൂപയുടെ പദ്ധതി പ്രകാരം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇതുവരെ 22 യുദ്ധവിമാനങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. വ്യോമാക്രമണത്തെ നേരിടാൻ സൈന്യത്തെ സഹായിക്കാനായിട്ടാണ് ഈ ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനവും ഒക്കെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ സജ്ജമായിരിക്കുന്നത്. വളരെ ദൂരെയുള്ള ശത്രുവിനെ വരെ കണ്ടെത്താൻ ഈ യുദ്ധവിമാനങ്ങൾക്ക് സാധിക്കും. വായുവിലും ഭൂമിയിലുമൊക്കെ ഒരേ രീതിയിൽ പ്രതിരോധം തീർക്കാനാണ് ഇത്തരം യുദ്ധവിമാനങ്ങൾക്ക് കഴിയുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും രാത്രിയിലുമൊക്കെ പ്രവർത്തിക്കാനുള്ള ശേഷിയും സൈന്യത്തിന് ഇത് മുതൽക്കൂട്ടാകും. വ്യത്യസ്ത ആയുധങ്ങളെ വഹിക്കാനുള്ള ശേഷിയടക്കം ഇത്തരം യുദ്ധവിമാനങ്ങൾക്കുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.